നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുടക്കി ഈ ഹെഡ്ലൈൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയമായി മാറിയിരിക്കുകയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു രാഷ്ട്രീയക്കാരന്റെ ടെലിപ്രോമിറ്റർ മുടക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ സംഭവമായി മാറുന്നത് എങ്ങനെയാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ടെലിപ്രോമിറ്റർ പണിമുടക്കുകയും അദ്ദേഹത്തിന് പ്രസംഗം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടതായും വന്നു എന്നാൽ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ കുറെ അധികം പേർ സോഷ്യൽ മീഡിയയിൽ ഇതിനെ ഒരു പരിഹാസ മാറ്റി രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രിയുടെ ടെലിപ്രോമിറ്റർ പ്രസംഗത്തെ പരിഹസിച്ചും രംഗത്തെത്തി ചില നുണങ്ങൾ താങ്ങാനുള്ള ശേഷി ടെലിപ്രോമിറ്ററിനും ഇല്ല എന്നാണ് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചത് സത്യത്തിൽ ടെലിപ്രോമിറ്റർ പണിമുടക്കിയതിന് ഇത്രയൊക്കെ കളിയാക്കേണ്ടതുണ്ടോ എന്നാണ് ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നത് ടെലിപ്രോംറ്ററിന്റെ പ്രശസ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ആശയവിനിമയം കൂടുതൽ ഉപയോഗിക്കുന്ന മാത്രമാണ് നേതാവോ ആരും ആയിക്കോട്ടെ അദ്ദേഹം തന്റെ പ്രസംഗം ഹൃദയമാക്കിയിട്ടുണ്ട് എന്നൊരു ധാരണ കാണികളിൽ ഉണ്ടാക്കുന്നു പെട്ടെന്ന് കാണാൻ കഴിയാത്ത വായിക്കാൻ ഭാഗത്തിന് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ചരിച്ചു വച്ചിരിക്കുന്ന പല തലമുറയിൽപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് പ്രിയപ്പെട്ടതാണ് കാരണം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ഒരു ഫീൽ അതുണ്ടാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ പറയുന്ന അബദ്ധങ്ങൾ പിടിച്ചെടുക്കാൻ കാത്തിരിക്കുന്നവർക്ക് മോദിയുടെ അല്പം ക്ഷീണം ഉണ്ടാക്കിയേക്കാം എന്നാൽ അതിനെ ആഘോഷിക്കേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിലെ ബി ജെ പി അനുകൂലികൾ ചോദിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ഒന്നാമതായി നരേന്ദ്രമോദി ഒന്നാം തരം വാഗ്മിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗ പ്രസംഗപാഠവത്തിൽ ആർക്കും സംശയമില്ല സ്വാഭാവിക ഒഴുക്കോടെ ബോധി സംസാരിക്കുന്ന എത്രയോ വീഡിയോകളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ചൌക്കിദാർ ചോർഹണം ഇതും ബി ജെ പി അനുകൂലികൾ പണിമുടക്കിയപ്പോൾ പ്രധാനമന്ത്രി പ്രസംഗം നിർത്തിയത് ഉചിതമായി എന്ന സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷം വിലയിരുത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രസംഗം പോലെയല്ല അന്താരാഷ്ട്ര വേദികളിലെ പ്രസംഗം അവിടെ വസ്തുതകളും വിവരങ്ങളുമൊക്കെ കൃത്യമായി അവതരിപ്പിക്കണം അണുവിട തെറ്റാൻ പാടില്ല അതുകൊണ്ടാണ് മിക്ക ലോക നേതാക്കളും ഇപ്പോൾ ടെലിപ്രോം ആശ്രയിക്കുന്നത്

ബിൽ പ്രസംഗിക്കാൻ എത്തിയപ്പോൾ തെറ്റായ പ്രസംഗമായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത് അദ്ദേഹം ശരിയായ പ്രസംഗം വരുവരെ കാത്തിരുന്ന് തടി രക്ഷിച്ചെടുത്തു ജോർജ് ഡബ്ല്യൂ ബുഷിന് കീറാമുട്ടിയായിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരിക്കെ സാറാം ബാലിന്റെ ടെലിപ്രോമിറ്റർ ഒരിക്കൽ പണിമുടക്കിയപ്പോൾ അവർ അത് ആരും അറിയാതെ കൈകാര്യം ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സാക്ഷാൽ ട്രംപിന്റെ പണിമുടക്കി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ഇരുപത് മിനിറ്റ് ഈ ടെലിപ്രോം ഇല്ലാത്തപ്പോഴാണ് എന്റെ പ്രസംഗം എനിക്ക് കൂടുതൽ ഇഷ്ടം ഇത്രയും പറഞ്ഞിട്ട് പിടിച്ചെടുത്ത് എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്തു എന്നാൽ ടെലിപ്രോംപ്റ്ററിനെ ഏറ്റവും അധികം പ്രസിഡന്റ് ബറാക് ഒബാമയായിരുന്നു ഇതിന്റെ പേരിൽ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ അദ്ദേഹത്തെ കൂടെ കൂടെ കളിയാക്കുകയും ചെയ്തിരുന്നു സാധാരണഗതിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാന പ്രസംഗങ്ങളിലാണ് യു എസ് പ്രസിഡന്റുമാർ ടെലിപ്രോം ഉപയോഗിക്കുന്നതെങ്കിൽ ഒബാമ അത് എല്ലാ ദിവസവും ഉപയോഗിക്കുമായിരുന്നു എഴുതി വച്ചിരിക്കുന്നത് എന്താണോ അതിൽ നിന്ന് ഒരു വരി മാറാതെ പ്രസംഗിക്കണമെന്ന് ഒബാമയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ടെലിപ്രോമിറ്റർ പ്രേമം നല്ലൊരു വാഗ്മി എന്ന് കരുതപ്പെടുന്ന ഒബാമ അല്ലാതെ കഷ്ടപ്പെടുന്ന വീഡിയോകളും വന്നിട്ടുണ്ട് മോദിയുടെ വാഗ്മിത്വം ഇതുപോലെ തെളിയിക്കപ്പെട്ടതാണെന്നും അതുകൊണ്ട് പണിമുടക്കിയാലൊന്നും അദ്ദേഹത്തിന് മേശ തകരില്ലെന്നും ബിജെപി അനുകൂലികൾ വിശ്വസിക്കുന്നു ഹില്ലിൽ ിൽ എസ് കോൺഗ്രസിന്റെ മോദി അഭിസംബോധന ചെയ്യുന്ന സമയം അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ ഇംഗ്ലീഷ് പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും നിന്ന് കൈയടിച്ചു സോഷ്യൽ മീഡിയയിൽ അത് ചർച്ചയുമായി ജൂലൈയിൽ വിക്ഷേപണ സമയത്താണ് മോദി ആദ്യമായിട്ടി പ്രോമർ ഉപയോഗിക്കുന്നത് പിന്നീട് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുമ്പോഴൊക്കെ വിശേഷിച്ചും വിദേശ സന്ദർശന വേളകളെ അദ്ദേഹം പ്രോമർ ഉപയോഗിച്ചു പോന്നു പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ പ്രോക്ടറുകൾ ഗ്ലാസ്സിലുള്ള ഒടുവിലത്തെ വേർഷലുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കുക പ്രയാസമാണ് പ്രസംഗം പ്രത്യക്ഷപ്പെടുന്നത് ലറ്റീൺ അഥവാ ഉയർന്ന സ്റ്റാൻഡിന് പിന്നിലെ സ്ക്രീനിൽ നിന്നാണ് മുന്നിലിരിക്കുന്ന കാണികൾക്കായി സുതാര്യമായ സ്ക്രീൻ കാണാൻ കഴിയില്ല പ്രാസംഗിക വേഗതയ്ക്കനുസരിച്ച് സൂക്ഷ്മതയോടെ വേഗം നിയന്ത്രിച്ച് സ്ക്രോൾ ചെയ്യാൻ ഒരു പ്രോക്ടർ ഓപ്പറേറ്ററും ഉണ്ടാകും പ്രസംഗത്തിനിടെ പ്രാസംഗികൻ ഒരു പ്രോംറ്ററിൽ നിന്ന് രണ്ടാമത്തെ മാറി മാറി നോക്കുന്നു കാണികളെ നോക്കുന്നതാണെന്ന തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യും പ്രാസംഗികൻ വേഗത കുറച്ചാൽ ഓപ്പറേറ്റർ അതിനനുസരിച്ച് വേഗം കുറയ്ക്കും ഉദാഹരണത്തിന് പ്രസംഗത്തിലെ ഒരു ഭാഗത്തിന് കയ്യടി കിട്ടിയാൽ അല്പനേരം ഒന്ന് നിർത്തും അപ്പോൾ ഓപ്പറേറ്റർ നിർത്തും ഓപ്പറേറ്റർ വേണ്ടാത്ത ചില ആധുനിക വേഷനുകളിൽ ഉണ്ടെങ്കിലും വിഐപികൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും ക്യാമറ ക്രൂവുമായി പ്രോംറ്റർ ഓപ്പറേറ്റർ സംസാരിക്കേണ്ടതുണ്ട് ചിലപ്പോൾ പ്രസംഗം എഡിറ്റ് ചെയ്യേണ്ടിയും വന്നേക്കാം ചില വിമർശകർ പറയും എന്നാൽ എന്താണ് പറയുന്നതെന്നും അത് എങ്ങനെ പറയുന്നുവെന്നും ആശ്രയിച്ചിരിക്കും പ്രസംഗത്തിന്റെ വിജയം ചെയ്യിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് എന്താണ് പറയേണ്ടതെന്ന് നിയന്ത്രിക്കാൻ ആകില്ലല്ലോ വിശേഷങ്ങൾക്കുമായി തത്വമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ